അതുകൊണ്ട് തന്നെ എന്റെ സിനിമ കാണാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല. തുടർന്നു എനിക്ക് ഇന്റർവ്യൂവിലൂടെ തരുന്ന പ്രോത്സാഹനം നിങ്ങൾ തുടർന്ന് തന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇനി നല്ല നല്ല ഇന്റർവ്യൂ ചെയ്തിട്ട് തരുന്നതാണ്. അപ്പൊ തന്നെ ഞാൻ തിരിച്ചു വരാം. എന്നെ അണ്ണൻ ഷാഫി അണ്ണൻ ഇവിടെ വിളിക്കുന്ന സമയത്ത് പണ്ട് ഞാൻ പാലക്കാട് ആ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ജനിച്ച മുതല് ഞാൻ പാലക്കാട് നമ്മുടെ ചെന്നൈയിലൊക്കെ ബൈറോഡ് വഴി പോകുന്ന സമയത്ത് തൃശ്ശൂര് കഴിഞ്ഞ് വടക്കാഞ്ചേരി കഴിഞ്ഞ് പാലക്കാടെത്തി കഴിയുമ്പോൾ വലിയ ഫ്ലക്സുകളൊക്കെ ഉണ്ടാവും കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചിരുന്നു, എന്ന് ഞാൻ ചെറുപ്പമാണ്, 4-ാം ക്ലാസ്സിലോ 3-ാം ക്ലാസ്സിലോ പഠിക്കുക, ആരാണച്ചാ ഇത്? അച്ഛൻ പറയും, ഇതാ മോനെ ഷാഫി. പുള്ളി 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ ജനിച്ചിട്ടില്ല. അതെ. പിന്നെ ഞാൻ ഷാഫി അണ്ണനെ കാണുന്ന 2-3 വീഡിയോകളിലൂടെ ഞെട്ടിപ്പിക്കുന്ന പല ഗർജിക്കുന്ന പല പ്രസംഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും ആകർഷിച്ച അല്ലെങ്കിൽ എന്നെ ഏറ്റവും അദ്ദേഹത്തോട് അടുപ്പിച്ച ഒരു വീഡിയോ, പദയാത്ര മതിയായിരുന്നു, അറിയില്ലല്ലേ. അതായത് നിങ്ങക്ക് അറിയാത്തതുകൊണ്ട് അങ്ങനെ ചിരിക്കാത്ത, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത, ഞങ്ങള് ഒരു സൈക്കിൾ റാലി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിങ്ങനെ 100 ചില്ലറ കിലോമീറ്റർ ഉണ്ട്. ഇതിങ്ങനെ ഒരു ഒരു കയറ്റം ഇങ്ങനെ ഭയങ്കരമായിട്ട് കയറാണ്, സൈക്കിളിൽ നിന്ന് ഇറങ്ങി തുന്തിക്കയറ്റാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചവിട്ടിക്കൊണ്ടിരുന്നപ്പം ഇപ്പൊ ഞാൻ കൂടുതലവരോട് പറഞ്ഞു, എടാ പദയാത്രയെന്നെ മതിയായിരുന്നു, അല്ല കഴിഞ്ഞിട്ടില്ല ഇത് കേക്ക്, പദയാത്ര എന്നെ മതിയായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞ്, അണ്ണന്റെ എന്നെ ബുദ്ധിയാളല്ലോ, അണ്ണൻ ചവിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആരും മുമ്പേന്ന് പറഞ്ഞ്, ഇത് ലൈവാണ്, ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവനോട് കൈ കാണിച്ചു, എടാ അത് ഡിലീറ്റ് ചെയ്യടാ, ലൈവ് ആണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യല്ല, ഡിലീറ്റ് ചെയ്യാം. അപ്പൊ അവൻ എന്നോട് തംസപ്പ് ഒക്കെ കാണിച്ചു. ഡിലീറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതും കൂടെ അവൻ ലൈവായി പോകണം. അപ്പൊ ആ വീഡിയോ പറ്റിയാണ് ഈ അണ്ണൻ പറയുന്നത്, ഈ പുള്ളി ഇതിന് വിളിച്ച് വരുത്തണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ ഇന്ന് രാവിലെ എടുത്ത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന്. അതോടൊപ്പം അണ്ണന്റെ വേറൊരു വീഡിയോ ഉണ്ട്, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സാധനമല്ല. എന്നെ ആർക്കോ തല്ലണം എന്ന് പറഞ്ഞോട് അവനെയും കൊണ്ട് വിളിക്ക്, അത് കണ്ടില്ലല്ലേ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാസ് കണ്ടില്ല, ഏതാ അപ്പോ അണ്ണൻ വിളിച്ചതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, വിളിച്ചുകൊണ്ട് മാത്രം. പൊതുവെ കോളേജ് പരിപാടികളൊക്കെ പേടിയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരെ മുന്നിൽ സംസാരിക്കാനുള്ള ധൈര്യമൊന്നുമില്ല. എന്തായാലും നല്ലൊരു നട്ടുച്ച സമ്മാനിക്കുന്നു എല്ലാവർക്കും, ഇവിടെ വരാൻ കഴിഞ്ഞതിലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട ധ്യാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കോളേജുകളിൽ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതല്ല, വിക്ടോറിയയിലേക്ക് ആദ്യമായി കടന്നു വന്നതാണ്. അദ്ദേഹം വന്നതിനും ഇവിടെ ചെലവഴിച്ച സമയത്തിനും അദ്ദേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ ഫാൻ മാത്രമല്ല, പുതിയ യൂണിയന്റെ പേരിൽ വാക്ക് തരുന്നു. ഫാൻ വരേണ്ട അടുത്ത് ഫാൻ വരും, എ സി വരേണ്ട അടുത്ത് അത് വരും. അടുത്ത യൂണിയന്റെ ഉദ്ഘാടനം പുതിയ ഹാളിലും നമ്മൾ ചെയ്യും. അപ്പൊ നമുക്ക് ധ്യാനേട്ടന് ഒരു വരവ് കൂടി ഇവിടെ വരുത്തേണ്ടി വരും അല്ലേ. നമ്മളെ കഫേ മാത്രല്ല, പുതിയ ഓഡിറ്റോറിയവും വിത്ത് ഫാനും കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. അത് നമ്മുടെ ഒരു കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ്.